ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന പ്ലസ് ടുവിലെ ബയോളജി ചാപ്റ്റേഴ്സ് ആണ്. ഓൾറെഡി പ്ലസ് വണ്ണിൽ നിങ്ങൾ കഴിയണ്ടായി, പ്ലസ് ടു ക്ലാസ്സസ് ആരംഭിച്ചില്ല, അതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പ്ലസ് ടുവില് ബയോളജിയില് ബോട്ടണി സുവോളജി നിങ്ങൾ പഠിച്ച പോലെ തന്നെ പ്ലസ് വണ്ണിൽ മൊത്തം നമുക്ക് ഉണ്ടായിരുന്ന പ്ലസ് വണ്ണിൽ 22 ചാപ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. ബോട്ടണിയും സുവോളജിയും കൂട്ടുമ്പോൾ 22 ചാപ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് ഇവിടെ ബോട്ടണി സുവോളജി കൂട്ടുമ്പോൾ പ്ലസ് ടു ക്ലാസ്സിൽ പ്ലസ് ടു ബയോളജിയിൽ നിങ്ങൾക്ക് ആകെ പഠിക്കേണ്ടത് 16 ചാപ്റ്ററേ ഉള്ളൂ. ക്ലിയർ ആവുണ്ടോ? ആകെ 16 ചാപ്റ്ററേ നമുക്ക് പഠിക്കുള്ളൂ. അതായത് ഒരു 6 ചാപ്റ്ററുകൾ കുറഞ്ഞുണ്ട്. പിന്നെ ഇനി നമുക്ക് ഫോക്കസ് ഏരിയ ഉണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഞാനിപ്പോ ഏതായാലും ചാപ്റ്ററുകൾ എടുത്തു പോകണം. ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടി അഥവാ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ. അപ്പം നമുക്ക് മൊത്തം ചാപ്റ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റ്, ഇത് ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റേഴ്സിന്റെ പേരാണ്. ആദ്യം നിങ്ങൾക്ക് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ടോപ്പിക്. എന്നാലും റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, റീപ്രൊഡക്ഷൻ മീൻസ് പ്രത്യുൽപാദനം, റീപ്രൊഡ്യൂസ് ചെയ്യുക, വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുക ഓഫ് ദയർ യങ് വൺസ് അല്ലെ. അതായത് ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം എന്ത് ചെയ്യണം, അവരുടെ യങ് വൺസിനെ അതിന്റെ അവർക്ക് എന്താ ഒരു പുതിയ തലമുറ ന്യൂ ജനറേഷൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പൊ ഇതിൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കാണ്ട്. എന്താ പഠിക്കുന്നത്? ലൈഫ് സ്പാൻ. ലൈഫ് സ്പാൻ എന്താന്നൊക്കെ എക്സാമുകൾക്ക് ഡെഫിനേഷനായിട്ട് ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ നാച്ചുറൽ ഡെത്ത് വരെ, ബർത്ത് മുതൽ നാച്ചുറൽ ഡെത്ത്, വണ്ടി ഇടിച്ച് മരിക്കണമെന്നല്ല, നാച്ചുറൽ ഡെത്ത് വരെയുള്ള ആ ഒരു ടൈം പീരീഡിനെ ആണ് ലൈഫ് സ്പാൻ എന്ന് പറയുക. ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് എത്രയാന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക കമന്റില്. പിന്നെ അതുപോലെ ഈ ഏതാണ് ബട്ടർഫ്ലൈന്റെ എത്രയാണ്, ഡോഗിന്റെ എത്രയാണ്, കൗവിന്റെ എലിഫന്റിന്റെ ഒക്കെ ലൈഫ് സ്പാൻ എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് പഠിക്കാണ്ട് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ടോപ്പിക്ക്. പിന്നെ അതിൽ വരുന്നതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? അതായത് അവിടെ രണ്ട് ഗാമേറ്റ് ഉണ്ടാവും, ഒരു മെയിൽ ഗാമേറ്റും ഒരു ഫീമെയിൽ ഗാമേറ്റും അല്ലെ. ഒരു മെയിൽ ഗാമേറ്റ് ഉണ്ടാവും, പിന്നെ ഒരു ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവും. ഇത് രണ്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഫോം ചെയ്യും. ഇതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഐദർ വൺ ഇൻഡിവിജ്വൽ മതി, ഒറ്റൊരു ഇൻഡിവിജ്വൽ ഓർഗാനിസം മതി. അപ്പൊ ഇതിന് ഒരു ഫോട്ടോ കോപ്പി ഉണ്ടാക്കുന്ന പോലെ, നമ്മളൊരു ബുക്ക് ഉണ്ടായി ഫോട്ടോ കോപ്പി എടുത്താൽ ഇങ്ങനെ ഉണ്ടാവും, ഒരേപോലെ ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് കോൾഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. രണ്ടാമത് ചാപ്റ്ററിന്റെ പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സുമായിട്ട് വരുന്നതാണ്, അതുകൊണ്ട് തന്നെ ബോട്ടണിയാണ്. തൊട്ട് മൂളത്തെ ചാപ്റ്ററും ബോട്ടണിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ബീ ബീവർ ഉണ്ട്, ബോട്ടണി എന്നുള്ളതാണ്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്നത് ബോട്ടണിയിൽ വരുന്ന ടോപ്പിക്കാണ്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ആ പേര് തന്നെ മനസ്സിലായി, ഫ്ലവർ. അപ്പൊ ഫ്ലവറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, ഫ്ലോറ അല്ലെ. മെയിൻലി നമ്മൾ ചെറിയ 6 ക്ലാസ് അല്ലെങ്കിൽ 8 ക്ലാസ്സിലൊക്കെയാണ് പണ്ട് ടീച്ചർ ഒരു ചെമ്പരത്തി കൊണ്ടുവരാൻ പറയും, എന്നിട്ട് നമ്മൾ അതിന് ഉള്ളി പൊളിച്ചതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിരുന്നു അല്ലെ. സെപ്പല്, പെറ്റല്, ആന്തർ, പോളൻ ഗ്രീൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ അല്ലെ. അപ്പൊ സീഡ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഫ്ലവറിന്റെ എന്താ ഡിസെക്ഷൻ, ഫ്ലവറിന്റെ ഫ്ലവറിന്റെ ഡിസെക്ഷൻ അല്ലെങ്കിൽ ഫ്ലവറിന്റെ ഡയഗ്രാം അതൊക്കെ പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആക്കുന്നത്. പോളിനേഷൻ വഴിയാണ് അല്ലെ, പോളിനേഷൻ അവിടെ ബീ സഹായിക്കുന്നുണ്ട്. അപ്പൊ പോളൻ ബീ, പോളൻ ബീ എന്നുള്ള പറയുന്ന ടോപ്പിക് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനുശേഷം ജുവോളജിയിലെ ചാപ്റ്ററുകളാണ് ഈ താഴത്തെ രണ്ടെണ്ണം. അതായത് ഫസ്റ്റ് യൂണിറ്റ് ഫുൾ റീപ്രൊഡക്ഷൻ സംബന്ധമായിട്ടാണ്. ഇതില് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ചാപ്റ്റർ അഥവാ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, മനുഷ്യന്മാരിൽ എങ്ങനെയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. നമ്മൾ 8 ക്ലാസ്സിൽ CBSE NCERT ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, പിന്നെ അതിനുശേഷം 10 ക്ലാസ് പഠിക്കുന്നുണ്ട്, ഇപ്പം നമ്മൾ വീണ്ടും പ്ലസ് ടുവിൽ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ 3 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ്. ഒട്ടുമിക്ക പേർക്കും ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒരു പൊതുവായ ധാരണ ഉണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് മിത്തുകൾ അഥവാ നമുക്കറിയാത്ത കുറെ കാര്യങ്ങളും ഉണ്ട്. അറിയുന്നതും അറിയാത്തതായിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റി കയറ്റി പോകുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന് നമുക്ക് നോക്കാനുള്ളത്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇതിൽ മെയിൻലി വരുന്നത് എന്താ, ഗാമേറ്റോജെനിസിസ്, ഗാമേറ്റിന്റെ ജനനം. മെയിൽ ഗാമേറ്റ് ആവട്ടെ, ഫീമെയിൽ ഗാമേറ്റ് ആവട്ടെ, അതിന്റെ ജനനം. വാട്ട് ഈസ് മീൻ ബൈ സ്പെർം ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ഓവം. ഓക്കെ, ഈ ഓവം സ്പെർം എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് എന്താ പാർട്ടിക്കിൾസ്, ഇതിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പിന്നെ ഫെർട്ടിലൈസേഷൻ എന്താന്ന് പഠിക്കണം, ഫെർട്ടിലൈസേഷൻ. പിന്നെ ജെസ്റ്റേഷൻ, ജെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്യാരിയും പീരിയഡും കാര്യങ്ങളുമാണ്. പിന്നെ അതായത് ക്യാരി ചെയ്ത് കൊണ്ടിടക്കില്ലേ, അപ്പൊ ആ ഒരു പീരിയഡിനെയാണ് പറയുന്നത്, ഗർഭാവസ്ഥേനെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മളെ പോലത്തെ ഈ കറണ്ട് സൊസൈറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 73% യു എൻ റിപ്പോർട്ട് പ്രകാരം 73% സ്ത്രീകളും എന്നാ മെറിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ആസിഫ് അലീൻ്റെ സിനിമ ഉണ്ട്, ഏതാണ് സ്ലീ വാച്ചനായിട്ട് ആ കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറഞ്ഞ സിനിമ, അത് കണ്ടാൽ മനസ്സിലാവും മെറിറ്റൽ റേപ്പ്. അപ്പം 73% സ്ത്രീകളും മെറിറ്റൽ റേപ്പിനെ ഇരയാവുന്നുണ്ട്. അതുപോലെ റേപ്പുകൾ, നോർമൽ റേപ്പ്, ഗാങ് റേപ്പ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ പ്രോപ്പർ യൂത്തിന് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എങ്ങനെ ഹെൽത്തിയർ ആയിട്ട് സെക്ഷലി എന്ത് ചെയ്യുക, ഇൻ്റർകോഴ്സ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. അപ്പം ഇതിനെ കുറിച്ചാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷന് ശേഷമുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് മിക്സ് ഉണ്ട്. മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യാധാരണകൾ, എന്നുവെച്ചാൽ നമ്മളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള അറിവ് ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടിട്ടുള്ള കുറച്ച് കുറച്ച് നുറുങ്ങ് അറിവുകൾ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ കൺസെപ്റ്റ്. ഇതൊന്നും നമുക്ക് ശരിയായിക്കൊള്ളുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഒരു യൂത്തിനൊരു അവയർനെസ് നൽകുക, അല്ലെങ്കിൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം തരിക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ, സെക്സ് എഡ്യൂക്കേഷൻ ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയത്. കാരണം ടുഡേസ് ചിൽഡ്രൻ ആർ ടുമോറോ സിറ്റിസൺ ആണ്, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അപ്പം നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർ അവയർനെസ് വേണം. പോരാത്തതിന് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും ഡ്യൂറിങ് അഡോളസൻ പീരീഡ് അല്ലേ. ഈ അഡോളസൻ പീരീഡിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുപോലെ STD സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ നമ്മളിതിൽ പരിചയപ്പെടും. എങ്ങനെയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എങ്ങനെയാണ് എന്ത് ചെയ്യുക, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏർപ്പെട്ടാലും ഈ STD സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കോസ് ചെയ്യാണ്ടിരിക്കുക, എങ്ങനെയാണ് എന്നാൽ ബെർത്ത് കൺട്രോൾ ചെയ്യുക. അപ്പം ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം അഥവാ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പം 4 ചാപ്റ്ററുകളാണ് നമുക്ക് പൊതുവായിട്ട് പഠിക്കാനുള്ളത്. ആദ്യത്തെ 2 ബോട്ടണി, പിന്നീട് 2 സൂവോളജി. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് 3rd യൂണിറ്റ് എന്തൊക്കെയാണുള്ളത് നോക്കാം അല്ലേ. 3rd യൂണിറ്റ് 3 3rd യൂണിറ്റിൽ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് ഡീവിയേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് ഡീവിയേഷൻ, ഇൻഹെറിറ്റ് ചെയ്യുക, അഥവാ പാരൻസിൻ്റെ സ്വഭാവം ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, അവനെ അവൻ്റെ കുടുംബസ്വത്തെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയാന്നൊക്കെ പറയില്ലേ. അപ്പോൾ സ്വഭാവം ഇൻഹെറിറ്റ് ചെയ്യുക, ജീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇതുപോലെ അപ്പോൾ ജെനറ്റിക് പരമായിട്ടുള്ള ചാപ്റ്ററാണ്, ജീനുമായിട്ട് വളരെ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അപ്പോൾ അത് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തത, അഥവാ നമ്മുടെ പാരൻസിൻ്റെ അതേ സ്വഭാവം ആവില്ലല്ലോ, കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ആ ഒരു കാര്യമാണ് വേരിയേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇങ്ങനെ വെച്ചിട്ട് ക്രോസ് ഹൈബ്രിഡ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ 8th ക്ലാസ്സിലും 10th പഠിക്കുന്നുണ്ട് ഗ്രിഗർ മെൻഡൽ. അപ്പം മെൻഡൽസിലോ പഠിക്കാനുണ്ട് മ്യൂട്ടേഷൻ, വ്യതിയാനം സംഭവിക്കുക. നമ്മളെ ജനറ്റിക് പരമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് സഡൻ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുക. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. പിന്നെ പഠിക്കാനുള്ളതാണ് ജെനറ്റിക് ഡിസോർഡറുകൾ, അഥവാ ഫീമെയിൽ കീറ്റോനൂറിയ, പിന്നെ അതുപോലെ ഹീമോഫീലിയ, പിന്നെ അതുപോലെ സിക്കിൾ സെൽ അനീമിയ. ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കേട്ടോളൂ. ഇത്തരത്തിലുള്ള ജനിതകപരമായിട്ടുള്ള ഡിസോർഡറുകൾ അഥവാ അസുഖങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ രോഗാവസ്ഥയെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കംപ്ലീറ്റ്ലി ജീന് ബേസ്ഡ് ആണ്, ജീനുകളെ കുറിച്ച് അഥവാ പാരൻസിൻ്റെ സ്വഭാവവുമായിട്ട് ആ ഒരു കെമിക്കൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ചാപ്റ്റർ കേട്ടോ. ത്രൂ ഔട്ട് ചാപ്റ്ററിൽ ഇതേ പഠിക്കാറുള്ളൂ. അതിനുശേഷം മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മൂളത്തേതുമായിട്ട് എന്തൊക്കെയോ ഒരു ബന്ധം തോന്നുന്നുണ്ട്. അതെ, അപ്പോൾ ആ ഒരു ജീൻ കോഡിങ്ങിനെ കുറിച്ചാണ്, അഥവാ DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന DNA കുറിച്ചും, അതുപോലെ RNA റൈബോ ന്യൂക്ലിക് ആസിഡ്, പിന്നെ ട്രാൻസിഷൻ പറയുന്ന സ്റ്റേജ് ഉണ്ട്, ഹ്യൂമൻ ജീനോം പ്രൊജക്ട്, പിന്നെ റിപ്ലിക്കേഷൻ, DNA ഫിംഗർ പ്രിന്റിങ്. DNA ഫിംഗർ പ്രിന്റിങ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറൻസിക് എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും DNA ഫിംഗർ പ്രിന്റിങ് എന്ന് പറയുന്നത് എത്രത്തോളം ഇപ്പോഴത്തെ കറൻറ്റ് സിനാരിയോയില് അപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം സ്കോപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഈ ഫോറൻസിക് അഥവാ മോളിക്കുലർ ബേസിസ് അങ്ങനത്തെ മോളിക്കുലർ ബയോളജിയിലേക്ക് തന്നെ തിരിയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അഥവാ ഇതൊരു ബേസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ DNA RNA
പിന്നെ അതിന്റെ റിപ്ലിക്കേഷൻ ട്രാൻസിഷൻ പിന്നെ ഹ്യൂമൻ ജീനോം പ്രൊജക്ടുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ഇത്രയും കാര്യങ്ങളാണ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. മോളിക്യൂൾസുമായിട്ട് അഥവാ അതിന്റെ ഡീറ്റെയിൽ ഇൻഡെപ്ത് ആയിട്ട് ചെറിയ ചെറിയ ഏറ്റവും ബേസിക്കുള്ള ഡി എൻ എ അറിഞ്ഞാൽ കെമിക്കൽ കോമ്പൗണ്ടിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിനുശേഷം ബേസിക്കലി ഡി എൻ എന്നൊക്കെ പറയുന്നത് പ്രോട്ടീൻ ആണ് അല്ലേ. അപ്പൊ ഇനി ഒരു അതിനുശേഷം എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് പരിണാമം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ഡാർവിന്റെ പരിണാമം അല്ലെങ്കിൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അഥവാ തിയറി, ഡാർവിൻസ് എവല്യൂഷണറി തിയറി അല്ലെ, ഡാർവിൻസ് എവല്യൂഷണറി തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. പിന്നെ അതുപോലെ ഇതിൽ ഒറിജിൻ, വേൾഡ് എങ്ങനെ ഒറിജിൻ ചെയ്തു, അത് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെയാണ്. ബിഗ് ബാങ് തിയറി, ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു സ്ഫോടനം ഉണ്ടായി. അപ്പൊ ആ സ്ഫോടനത്തിന് ഫലമായിട്ടാണ് ഈ കാണുന്ന മെറ്റീരിയൽസ് ആവട്ടെ ഈ ഒരു വേൾഡ് ആവട്ടെ ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള തിയറികളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. എവല്യൂഷൻ ഇവിടെ നമ്മൾ ഡാർവിന്റെ എവല്യൂഷണറി തിയറി ഇവിടെ അപ്ലൈ ചെയ്യും. പിന്നെ ഹാർഡി വെയ്ൻസ്ബർഗ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കാറുണ്ട്. ഹാർഡി വെയ്ൻസ്ബർഗ് പ്രിൻസിപ്പിൾ ഒക്കെ മലേന്റെ ഡെവലപ്മെന്റ് ഒക്കെയാണ്, ഒരു ഹില്ല് ഫോം ചെയ്യുന്ന കുറിച്ചൊക്കെയാണ് പഠിക്കാറുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇനി ഇതിനുശേഷം നാലാമത്തെ യൂണിറ്റ്, യൂണിറ്റ് നമ്പർ 4 ആണ് നമ്മൾ നോക്കുന്നത്. ഇത് ഫുൾ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ആദ്യം പഠിച്ച് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കിയപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഫുൾ റീപ്രൊഡക്ഷൻ സംബന്ധമായിട്ട് ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. ഇവിടെ തേർഡ് യൂണിറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഫുൾ എന്താണ് ഈ ജീനുകളെ കുറിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ എവല്യൂഷൻ സംബന്ധമായ കാര്യങ്ങളാണ്. ഇവിടേക്ക് എത്തുമ്പോൾ ഫുൾ ഡിസീസുകളും മൈക്രോബ്സും ഒക്കെയാണ്. അപ്പൊ നോക്കുക, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് വെച്ചാൽ ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യന്റെ ഹെൽത്തും അതുപോലെ ഡിസീസ്, എന്താണ് ഹെൽത്ത് അഥവാ എന്താണ് ഒരു ഹെൽത്തിയർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പിന്നെ കോമൺലി എഫക്റ്റഡ് ഡിസീസ്, നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്, വൈറൽ ഡിസീസ് ഉണ്ട് അല്ലെ, അപ്പൊ കണ്ടേജിനിയസ് ഡിസീസസ് ഉണ്ട്, അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ അതുപോലെ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താണ് പ്രതിരോധ ശേഷി. പിന്നെ അതുപോലെ എയ്ഡ്സ്, എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. അപ്പം ഇത് സെക്ച്വലിയും അഥവാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയൊക്കെയാണ് പാസ് ചെയ്യുക, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം അത്രയും പോലെ അതിൻ്റെ ഇൻഡെപ്ത് നോളജ് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ് ക്യാൻസർ അല്ലേ, അർബുദം അഥവാ ക്യാൻസറിനെ കുറിച്ച് പഠിക്കാണ്ട്, ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു അവയർനെസ്സും കൂടിയാണ്. നമ്മളിപ്പോഴത്തെ ഈ കോവിഡൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എങ്ങനെയാണ് അതിൻ്റെ സ്പ്രെഡിങ്, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്. പിന്നെ നമുക്ക് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഡ്രഗ്സിലേക്കോ അതുപോലെ ആൽക്കഹോൾ അഥവാ ഇങ്ങനത്തെ ഒരു അബ്യൂസിലേക്കൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ബോധവൽക്കരിക്കുക, അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ അറിയുക, പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ചാപ്റ്ററാണ് സ്ട്രാറ്റജീസ് ഓഫ് enhancement of food production, strategies of enhancement of food production അഥവാ എങ്ങനെയാണ് ഫുഡൊക്കെ എൻഹാൻസ് ചെയ്യാം അഥവാ പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടാം എന്ന് പറയുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്ന ആളെ കുറിച്ച്. എം എസ് സ്വാമിനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ എം എസ് സ്വാമിനാഥനാണ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവിടെ വീറ്റിന്റെ പ്രൊഡക്ഷൻ ആവട്ടെ, റൈസിന്റെ പ്രൊഡക്ഷൻ ആവട്ടെ, നല്ല കൂടി അങ്ങനെ ഫെമൈൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്തു, ഇല്ലാതെയാക്കി ഒരു പരിധി വരെ. പിന്നെ അത് ആ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചാബിലൊക്കെയാണ്, ആ ഏരിയയിലൊക്കെയാണ്, ഹരിയാന പഞ്ചാബ് ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ആനിമൽ ഹസ്ബൻഡറി. ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ കന്നുകാലികൾ അഥവാ ആട് കോഴി ഒക്കെ വളർത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ വളർത്തുന്നതിനെ കുറിച്ചും ആനിമൽസിനെ പരിപാലിക്കുന്നതിനൊക്കെയാണ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയാം. പിന്നെ പ്ലാന്റ് ബ്രീഡിംഗ്, പ്ലാന്റ് ബ്രീഡിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടാവും, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അത് നമ്മൾ നോക്കാം. പിന്നെ സിംഗിൾ സെൽ പ്രോട്ടീൻ SCP എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കും. ടിഷ്യൂ കൾച്ചറിങ് നമ്മളിവിടെ പഠിക്കും. അപ്പൊ ഇത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ടും ബീ ഫാമിംഗ് നമ്മൾ എന്താ പറയാ, ബീലെ ഹണി ബീന്റെ എപ്പിക്കൾച്ചർ എന്നാണ് പറയാ, എപ്പിക്കൾച്ചർ. പിന്നെ അതുപോലെ നമ്മൾ പോൾട്രി ഫാമിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഫിഷിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഫിഷറീസ് അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ആനിമൽ ഹസ്ബൻഡറി ഒക്കെ ഉള്ള ചാപ്റ്റർ. ഏതാ സ്ട്രാറ്റജീസ് ഓഫ് എൻഹാൻസ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, ഫുഡ് എന്നുള്ളതാണ് ഇത് ലക്ഷ്യമാക്കുന്നത്. ഇനി അടുത്താണ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ. മൈക്രോബ്സ്, മൈക്രോ ഓർഗാനിസംസ് അല്ലെ, അതെന്തിനാ, മനുഷ്യന്റെ വെൽഫെയറിന്, മനുഷ്യ രാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, വെൽഫെയറിന് വേണ്ടിയിട്ടാണ്, പുരോഗതിക്ക് വേണ്ടിയിട്ട്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന് യൂസ് ചെയ്യുക, ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ലാക്ടോബാസിലസ് ബാക്ടീരിയ എന്ന് കേട്ടിട്ടുണ്ടാവും. ഒന്നും വേണ്ട, നമ്മൾ തൈരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
പാലിനെ മിൽക്കിനെ കേർഡാക്കി മാറ്റാൻ മിൽക്കിനെ തൈരാക്കി മാറ്റുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയ ക്ലിയർ ആവുണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള ബാക്ടീരിയാണ് എന്ത് ഒരു ഹെൽപ്പിംഗ് അല്ലേ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, സഹായിക്കുന്നത്, മിൽക്കിനെ കേർഡാക്കി മാറ്റണം, തൈരാക്കി മാറ്റണം. അപ്പൊ ഇതിനെ സഹായിക്കുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയാണ്. ക്ലിയർ ആവുണ്ടോ? അപ്പൊ ഇതൊക്കെ ബാക്ടീരിയ മനുഷ്യനെ ശരിക്കും ഹെൽപ്പ് ചെയ്യണം ഇവിടെ. അതുപോലെ ഒരുപാട് ബയോ ഫെർട്ടിലൈസറുകൾ ഉണ്ട്. നമ്മള് ബയോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ മാനുവർ എന്നും പറയാം. അഥവാ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ അല്ല, നമ്മുടെ പൊട്ടാസ് അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കാൽസ്യം അങ്ങനത്തെ സാധനങ്ങളല്ല, ഇത് ബയോളജിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. നമ്മൾ പഴയ സാധനങ്ങൾ പച്ചക്കറി വേസ്റ്റും ഒക്കെ കൂട്ടിയിട്ട് ഫെർട്ടിലൈസർ ഉണ്ടാവും, ചെടിക്കിട്ട് കൊടുക്കാൻ നല്ല വളരുകയും ചെയ്യും. ഇതാണ് ബയോ ഫെർട്ടിലൈസർ. അതുപോലെ സീവേജ് വേസ്റ്റ് ട്രീറ്റ്മെന്റ്, അഥവാ നമ്മൾ ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുക, അഥവാ ട്രീറ്റ്മെന്റ് ചെയ്ത് നല്ല പ്യൂരിഫൈ ചെയ്യുക, റീസൈക്കിൾ ചെയ്യുന്ന മെത്തേഡാണ്. പിന്നെ അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പെൻസിലിയം ഇല്ലേ, അഥവാ ആന്റിബയോട്ടിക്സ് ഒക്കെ ഫോം ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ മെത്തേഡ് വഴിയാണ്. അപ്പൊ നമുക്ക് അതിനൊക്കെ ബാക്ടീരിയയുടെ സഹായം വേണം, അഥവാ മൈക്രോ ഓർഗാനിസത്തിന്റെ സഹായം വേണം. പിന്നെ അതുപോലെ ബയോ കൺട്രോളിംഗ് ഏജൻസ് എന്ന് വെച്ചാൽ നമ്മളെ കൃഷിയിടത്തിലൊക്കെ നമുക്ക് ഈ പെസ്റ്റിസൈഡുകളുടെ എന്താ അറ്റാക്ക് ഉണ്ടാവും, അതിനെതിരെ പ്രതിരോധിക്കാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഈ ചാപ്റ്റർ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം, നമ്മള് ബയോടെക്നോളജി എന്ന് പറയുന്ന ഫീൽഡിലേക്കൊക്കെ തിരിയുന്നുണ്ടെങ്കിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ മൈക്രോ ബയോളജി എന്ന് പറയുന്ന മേഖലയ്ക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും ഈ ഒരു ചാപ്റ്ററിന് വല്ലാതെ വെയിറ്റേജ് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ നോക്കിയ ബയോ കൺട്രോളിങ് ഏജൻസ് ആയിട്ട് ബി ടി കോട്ടൺ, ബാസിലസ് തുറിഞ്ചിനിസിസ് എന്നാണ് പറയുക, അതിന്റെ ശാസ്ത്രീയ നാമം ബാസിലസ് തുറിഞ്ചിനിസിസ്, ബി ടി കോട്ടൺ, ബി ടി ബ്രിഞ്ചാൾ കേട്ടിട്ടുണ്ടാവും നിങ്ങള്, ബി ടി ബ്രിഞ്ചാൾ എന്ന് വെച്ചാൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് ആണ്. GMO ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ലെങ്കിൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്നും പറയും. ഇവർക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്, അല്ലെങ്കിൽ പെസ്റ്റുകളിൽ നിന്നുള്ള അറ്റാക്ക് എന്ത് ചെയ്യും, അവർക്ക് പ്രതിരോധിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും, വളരും. അതുപോലെ തന്നെ ജെനറ്റിക്കലി അതിന് ജീനില് മാറ്റം വരുത്തിയിട്ടുണ്ട്, അതൊരു ചേഞ്ച്, മെക്കാനിക്കൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ അടുത്തൊരു ചാപ്റ്ററാണ് ബയോ ഗ്യാസ് എന്ന് പറയുന്നത്, അഥവാ ഗോബർ ഗ്യാസ് എന്നും പറയും. നമ്മൾ ചാണകല്ലേ, ചാണകത്തിൽ നിന്ന് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗോബർ ഗ്യാസ്. അപ്പൊ അവിടെ ശരിക്കും ബാക്ടീരിയയുടെ സഹായമുണ്ട്. ഓക്സിജന്റെ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ, ഗോബർ ഗ്യാസ് ഫോം ചെയ്യുന്നത്, എനേറോബിക് ബാക്ടീരിയാസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെയാണ് മൊത്തം ബയോടെക്നോളജി അടങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, അഥവാ സ്ട്രാറ്റജീസ് ഓഫ് എൻഹാൻസ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ഇത്രയും മൂന്ന് ചാപ്റ്റർ അടങ്ങുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് നമ്പർ 4. ഓക്കെ മക്കളെ, നമ്മള് ലാസ്റ്റ് യൂണിറ്റിലേക്ക് എത്തിയിട്ടോ, നമ്മൾ ചാപ്റ്റർ, നമ്മൾ ഈ കംപ്ലീറ്റ് പ്ലസ് ടു ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തി. അതിൽ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ആദ്യം തുടങ്ങുന്നത്, ലാസ്റ്റ് യൂണിറ്റ് അഥവാ യൂണിറ്റ് നമ്പർ 5 അല്ലേ. ലാസ്റ്റ് യൂണിറ്റില് നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്, ഒന്ന് ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിക്കാണ്ട്, പിന്നെ വാട്ടറിനെ കുറിച്ച് പഠിക്കാണ്ട്, പിന്നെ നമുക്ക് ലാൻഡിനെ കുറിച്ച് പഠിക്കാണ്ട്, അഥവാ സോയിലിനെ കുറിച്ച്, ലൈറ്റിനെ കുറിച്ചും സോയിലിനെ കുറിച്ചാണ്. അതായത് ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ്, സോയിൽ അല്ലെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഒരു ഓർഗാനിസത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലേ. വാട്ടർ വേണം നമുക്ക് ബേസിക്കലി, പിന്നെ ഫുഡ് വേണം, ലൈറ്റ് വേണം അല്ലെ, ലൈറ്റ് ഉണ്ടെങ്കിൽ എന്തും എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അബയോട്ടിക് ഫാക്ടേഴ്സും ബയോട്ടിക് ഫാക്ടേഴ്സും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ അഡാപ്റ്റേഷൻ, നമ്മളുടെ ഒരു പ്രത്യേകത തന്നെ നമുക്ക് അഡാപ്റ്റബിലിറ്റി അല്ലെ, നമ്മൾ ഏതൊരു കണ്ടീഷനിൽ കൊണ്ടുപോയിട്ടാലും നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് നമ്മുടെ ബോഡിയിലാവട്ടെ ബാക്കി എല്ലാ സ്വഭാവത്തിലാണെങ്കിലും വരുത്തും അല്ലേ. ഇത്തരത്തിലുള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, മ്യൂച്വലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്, കമെൻസാലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്, പ്രിഡേഷൻ. ഈ മ്യൂച്വലിസത്തിന് പ്രത്യേകത രണ്ടു പേർക്കും ബെനിഫിറ്റ് ആണ്. അഥവാ നമ്മൾ പറയല്ലേ കാക്കേന്റെ കടി, സോറി കാക്കേനെ വിശപ്പ് തീരും, പശുവിന്റെ കടി മാറുന്ന. അപ്പൊ ഇതൊക്കെയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്, രണ്ടുപേരും ബെനിഫിറ്റഡ് ആണ്. ക്ലിയർ ആവുണ്ടോ? അതുപോലെ ആൽഗയും മൈക്രോറൈസ ഫോം ചെയ്യുന്ന ആൽഗയും അതുപോലെ ലൈക്കൻസ് തമ്മിൽ റൂട്ടിൽ മൈക്രോറൈസ ആയിട്ട് ഫോം ചെയ്യുന്ന മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. കമെൻസാലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. പ്രിഡേഷൻ, പ്രിഡേഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പ്രിഡേറ്റേഴ്സ് ഇര പിടിക്കുന്നതിനെ കുറിച്ചാണ്. ഇതൊക്കെ എന്താ പോപ്പുലേഷനെ ബാധിക്കും അല്ലെ, പ്രിഡേഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പോപ്പുലേഷനെ ബാധിക്കും. പിന്നെ പിന്നെന്താണ് ഇമിഗ്രേഷൻ, പിന്നെ പാരസൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പാരസൈറ്റിന് എക്സാമ്പിൾ ഇത്തൽക്കണ്ണി എന്നൊക്കെ പറയും അല്ലെ, ഈ ഇത്തൽക്കണ്ണി അവരടാന്നൊക്കെ പറയും. അതായത് ബാക്കിയുള്ളവർ ഊറ്റി ജീവിക്കുക അല്ലെ, മരത്തിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇത്തൽക്കണ്ണി. അതുപോലെ ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ കേട്ടുണ്ടാവും, നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോയാൽ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യുക, ഇമിഗ്രേഷൻ അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നതിനാണ് ഇമിഗ്രേഷൻ എന്ന് പറയാം. എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്നതിനാണ് എമിഗ്രേറ്റ് ചെയ്യുക എന്ന് പറയാം, അഥവാ ഇവിടുന്ന് പുറത്തേക്ക് പോവുക അതാണ്.
പല ഓർഗാനിസംസും ഇവിടെ നിന്ന് പോകും അല്ലെ, ജോലി സംബന്ധമായ കാര്യങ്ങൾക്കാണ്. സോഷ്യൽ മൊബിലിറ്റി ഉണ്ട്, സോഷ്യോളജിയിൽ വരുന്ന കൺസെപ്റ്റാണ് അവിടുത്തെ സോഷ്യൽ മൊബിലിറ്റി ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി, ഈ ഒരു കൺസെപ്റ്റിനെയാണ് സോഷ്യൽ മൊബിലിറ്റി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇമിഗ്രേഷനും എമിഗ്രേഷനും, എമിഗ്രേഷൻ പിന്നെ വേറെ കൺസെപ്റ്റാണ് നാറ്റാലിറ്റി ആൻഡ് മോർട്ടാലിറ്റി അല്ലേ. നിങ്ങൾ മോർട്ടാലിറ്റി എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും, മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എം വെച്ചാൽ തുടങ്ങുന്നത്, അതുകൊണ്ട് മരണം എന്ന് ആലോചിച്ചാൽ മതി, മരണം. അപ്പൊ ആൾക്കാർ മരിച്ചു പോകും, ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്നതിനാണ് മോർട്ടാലിറ്റി എന്ന് പറയുക. നാറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ പുതിയ കുറെ ആൾക്കാർ ജനിക്കുന്നുണ്ട് അല്ലെ, പുതിയ ആൾക്കാർ. ഷേക്സ്പിയർ പറഞ്ഞ ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് എവ്രി മാൻ ആൻഡ് വുമൻ ആർ ദ മെർലി പ്ലേയേഴ്സ്, ദേ ഹാവ് ദെയർ എക്സിറ്റ് ആൻഡ് എൻട്രൻസ്. അഥവാ ലോകം എന്ന് പറയുന്ന ഒരു വലിയൊരു അരങ്ങാണ്, സ്റ്റേജാണ്, അതിൽ പല ആൾക്കാരും നടീനടന്മാരാണ്, അവര് വരുന്നുണ്ട്, എന്താ അഭിനയിക്കുന്നുണ്ട്, പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ വരവ് എന്ന് പറഞ്ഞാൽ ബർത്തുമായിട്ട് സങ്കല്പിക്കാം. അപ്പൊ നാറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ബർത്തിനെയാണ്, മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്തിനെയാണ്. ഓക്കെ, ബർത്തും ഡെത്തും ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, നാറ്റാലിറ്റിയും മോർട്ടാലിറ്റിയും കേട്ടോ. പിന്നെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതോടുകൂടി ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്നുള്ള ചാപ്റ്റർ കഴിയും. പിന്നെ അതിനുശേഷം എക്കോസിസ്റ്റം. മക്കളെ, നിങ്ങൾ സിവിൽ സർവീസ് അഥവാ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ ഏതൊരു യു പി എസ് സി എക്സാമിന് നോക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ്. അത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമിന് നോക്കുന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട നാല് ചാപ്റ്ററുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് ഈ നാലെണ്ണം. ഓക്കെ, ഈ നാലെണ്ണത്തിൽ ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. അഥവാ നമുക്കറിയാം ഗ്രേസിങ് ഫുഡ് ചെയിൻ, നമ്മൾ ഫുഡ് ചെയിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്താ ചെറിയ നമ്മളെ പുല്ല് ഫോം ചെയ്യും അല്ലെ, അഥവാ ഗ്രാസസ് ഉണ്ടാവും. ഗ്രാസിനെ കഴിക്കുന്നത് ഗ്രാസ് ഹോപ്പർ ആണ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഗ്രാസ് ഹോപ്പർ അല്ലെ, ഗ്രാസ് ഹോപ്പറിനെ പിന്നെ ആര് കഴിക്കും, തവള. ഫ്രോഗ് കഴിക്കും, ഫ്രോഗിന് സ്നേക്ക് കഴിക്കും, സ്നേക്കിനെ വഴിച്ച അല്ലെങ്കിൽ ഈഗിൾ വന്നിട്ട് കഴിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ 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 ഈ ഒരു പ്രോസസ്സാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത്. ഇതിനാണ് ഫുഡ് ചെയിൻ എന്ന് പറയാം, ക്ലിയർ ആയി. ഫുഡ് ചെയിൻ അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്ന വേറെ കൺസെപ്റ്റ് നമുക്ക് പഠിക്കണം. അപ്പൊ ഫുഡ് ചെയിനും പഠിക്കാണ്ട്, ഫുഡ് ചെയിനും പഠിക്കാണ്ട് പിന്നെ ഫുഡ് വെബും പഠിക്കാണ്ട്, ക്ലിയർ ആയോ. ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ ഇന്റർ കണക്റ്റഡ് ആയിരിക്കും, അത്രേ ഉള്ളൂ, അത് നമുക്കത് നോക്കാം. പിന്നെ അതുപോലെ എക്കോസിസ്റ്റത്തിൽ ആദ്യം പഠിക്കാനുള്ളത് ഫസ്റ്റ് ആണ് ഗ്രേസിങ് ഫുഡ് ചെയിൻ. ഗ്രേസ് ചെയ്യുക, ഗ്രേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ജീവികൾ അധികം ഗ്രേസ് ഗ്രാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഗ്രാസിനെ കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രൈമറി ഓർഗാനിസംസ് ആയിരിക്കും. പിന്നെ വേറെ ഒന്നാണ്, പിന്നെ ഈ ഗ്രാസ് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പം പുല്ലിനെ ആര് കഴിക്കും, മാനൊക്കെ കഴിക്കുന്നു വിചാരിക്കാം. മാനിനെ വേറെ വലിയ ഹയർ ഓർഗാനിസം, ചീറ്റയോ അല്ലെങ്കിൽ ലയണൊക്കെ പിടിക്കും അല്ലെ. അപ്പം ഇതിനാണ് ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് പറയാം. വേറെ ഒന്നാണ് ഡിറ്റിയറസ് ഫുഡ് ചെയിൻ. ഡിറ്റിയറസ് ഫുഡ് ചെയിൻ അവിടെ ഡീകമ്പോസേഴ്സ് ആണ്, ഡി ഫോർ ഡി ഡീകമ്പോസേഴ്സ്, പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീകേഡ് ആയിട്ടുള്ള ഓർഗാനിസം, ഡെഡ് ആയിട്ടുള്ള നശിച്ച് ചീഞ്ഞിട്ടുള്ള സാധനത്തിനെ എന്താ ഡീകമ്പോസ് ചെയ്യാം. അപ്പൊ ഡിറ്റിറസ് ഫുഡ് ചെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രേസിങ് ഫുഡ് ചെയിൻ നമ്മുടെ എക്കോസിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു ഓർഗാനിസം ഇല്ലാതെ പോയാൽ, നിങ്ങൾ ഡോഡോ എന്ന് പറഞ്ഞ പക്ഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അത് എക്സ്റ്റിങ്ക്റ്റ് ആയി, ലോകത്ത് നിന്ന് ഇല്ലാതെ പോയി, ഇപ്പൊ ഒന്നും പോലുമില്ല. അപ്പൊ അത് ഇല്ലാതെ ഇപ്പൊ തന്നെ സ്വാഭാവികമായിട്ട് ഒരു പ്രത്യേക തരം മരം ഉണ്ട്, അതും എന്ത് ചെയ്തു, നശിച്ചു പോയി, നിങ്ങളെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്ത് സംഭവിച്ചാൽ, ഈ പക്ഷി ആ ഒരു അതിന്റെ കുരു കഴിച്ചിട്ട് അത് കാഷ്ടിക്കുന്നതോടുകൂടി അവിടെ ചേഞ്ച് സംഭവിച്ച് അതാണ് മുളച്ചു വരുന്നത്. അപ്പൊ ഇത് കഴിക്കുന്നില്ല, കാരണം ഇത് നശിച്ചു പോയില്ലേ. അപ്പൊ ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട്, അത് നമ്മൾ എൻവയോൺമെന്റൽ ഇഷ്യൂ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കും. ഇനി ബയോഡൈവേഴ്സിറ്റി നമുക്ക് കൺസേർവ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ബയോഡൈവേഴ്സിറ്റി പേര് തന്നെ, ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എന്നാണ് അർത്ഥം, ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യം എന്നാണ് അർത്ഥം. അപ്പൊ ഈ ബയോഡൈവേഴ്സിറ്റി നമ്മുടെ ചുറ്റുമുള്ള ബയോട്ടിക് അബയോട്ടിക് ഫാക്ടേഴ്സിനെ നമുക്ക് എങ്ങനെ കൺസേർവ് ചെയ്യാം, എന്താണ് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ലോകത്ത് പലതരം ബയോഡൈവേഴ്സിറ്റികളുണ്ട്. ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റികൾ ട്രോപ്പിക്കൽ റീജിയനുകളിലാണ്, നമ്മളുടെ ഈ പ്രത്യേക ഈ ഏരിയകളിലൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. നമ്മളിവിടെ ബയോസ്ഫിയർ റിസർവുകളുണ്ട്, ഒരുപാട് ബയോസ്ഫിയർ റിസർവുകളുണ്ട്. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ആനമലി എന്ന് പറയുന്ന ആനമലി ഹിൽസ് ബയോസ്ഫിയർ റിസർവിൽ വരുന്നതാണ്. അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പഠിക്കാനുള്ളത്. പിന്നെ അതിനെ കൺസേർവ് ചെയ്യാം, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, നമുക്ക് ബയോളജിക്കൽ പാർക്ക് ബയോസ്ഫിയർ റിസർവ് ഫോം ചെയ്യാം, ബയോസ്ഫിയർ റിസർവ് ഫോം ചെയ്യാം, നാഷണൽ പാർക്കുകൾ ക്രിയേറ്റ് ചെയ്യുക, സാഞ്ച്വറീസ് ഉണ്ടാക്കുക, പിന്നെ സൂ ഉണ്ടാക്കുക, പിന്നെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഫോം ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാറ്. പിന്നെ ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ,
എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാണ്ട്, പിന്നെ ലാസ്റ്റാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള ദോഷങ്ങൾ അഥവാ ഏതൊക്കെ തരം ഇഷ്യൂസ് ഉണ്ട്. മെയിൻലി നമുക്കറിയാവുന്ന പൊല്യൂഷൻ അല്ലേ, നമ്മൾ എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, പല തരത്തിലുള്ള പൊല്യൂഷൻസ് അല്ലേ, നോയിസ് പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പൊല്യൂഷൻ കാരണം എന്താ, നമ്മൾ ഭയങ്കരമായിട്ട് ഫോസിൽ ഫ്യൂലുകൾ കത്തിക്കുന്നുണ്ട്, വിറക് കത്തിക്കുന്നുണ്ട്, ഹൈഡ്രോ കാർബൺസ് കത്തിക്കുന്നുണ്ട്, പെട്രോൾ ഡീസൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട്, ഹൈഡ്രോ കാർബൺസ്, പിന്നെ ഫോസിൽ ഫ്യൂവലുകൾ, പിന്നെ നമ്മൾ ഗ്യാസ്. അപ്പൊ ഇതൊക്കെ എമിഷൻ, അതൊക്കെ എമിഷൻ കൂട്ടും, കാർബൺ എമിഷൻ കൂട്ടും. അത്തരത്തിൽ ഈ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിനുള്ള അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ കൂടും. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും ആഗോളതാപനം. ഗ്ലോബൽ വാർമിങ് കേട്ടിട്ടുണ്ടാവും, ഗ്ലോബൽ വാർമിങ് നിങ്ങൾ കേട്ടിട്ടുള്ള കൺസെപ്റ്റ് ആയി. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ അതിനെ പഠിക്കാറുള്ളൂ. പിന്നെ വേറൊരു കാര്യമാണ് സി എഫ് സി, ക്ലോറോ ഫ്ലോറോ കാർബൺ, അഥവാ അന്തരീക്ഷത്തിലേക്ക് പുറത്തെടുത്തിരിക്കുന്ന, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ സി, നമ്മൾ യൂസ് ചെയ്യുന്ന എ സി റെഫ്രിജറേറ്റർ അല്ലേ, ഫ്രിഡ്ജ് ഒക്കെ അല്ലേ. അപ്പൊ ഇതിൽ നിന്നൊക്കെ പുറത്തു വരുന്ന, വണ്ടികളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ക്ലോറോ ഫ്ലോറോ കാർബൺ, അന്തരീക്ഷത്തിൽ ഓസോൺ ലെയർ ഉണ്ട്, ഓസോൺ പാളിയുണ്ട്, ഓസോൺ ലെയർ ഭൂമിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതാണ് ഭൂമി വെച്ചാല്, ഇതൊരു ഭൂമിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ലെയറാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഇതിലൊരു വിള്ളൽ ഉണ്ടാക്കും, ഇതിനെ പോൾ ഉണ്ടാക്കും, ശരിക്കും ഇതൊരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയറാണ്. അപ്പം യു വി റേനൊക്കെ തടഞ്ഞ് നിർത്തുക, റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ജോലി. യു വി റേ, സൂര്യപ്രകാശത്തിൽ നല്ല ഹൈ റേഡിയേഷൻ വരും, ഈ റേ വന്നിട്ട് എന്ത് ചെയ്യും, ഈ തുളണെങ്കിൽ ഇതിനുള്ളിൽ കൂടെ കയറിയിട്ട് പിന്നെ ട്രാപ്ഡായി ഇവിടെ തന്നെ ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നിൽക്കും. അപ്പൊ ഈ സർഫസിൽ ഇങ്ങനെ ഈ ഒരു റേസ് ഫുള്ള് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടും, ചൂട് കൂടും. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് എല്ലാ ആഗോള രാജ്യങ്ങളൊക്കെ കൂടിയിട്ട് ക്യോട്ടോ പ്രോട്ടോകോളൊക്കെ കൊണ്ടുവരുന്നത്, ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെയാണ് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വരുന്നതാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനുഷ്യന്മാരുടെ ആക്ടിവിറ്റീസ് ആണ്. മെയിൻലി നമ്മൾ ഡീഫോറസ്റ്റേഷൻ, വീടുകൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മരങ്ങൾ മുറിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ, വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിലിരിക്കും, ബയോളജിയിൽ എ പ്ലസ് നിങ്ങൾ ഉറപ്പാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ആണ്, സിമ്പിളുമാണ്. ആകെ ഒരു മൂന്നാല് ചാപ്റ്റർ എനിക്ക് ഒരു സെക്കൻഡ് യൂണിറ്റ് മാത്രമേ എനിക്ക് ഒരു ചെറിയ കടുകട്ടിയായി തോന്നുള്ളൂ. ബാക്കി എല്ലാ യൂണിറ്റുകളും പഠിച്ചിട്ടില്ലെങ്കിൽ പോയി എഴുതിയ ക്ലാസ് കേട്ട് പോയി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ എത്ര കാര്യം ശ്രദ്ധിക്കേണ്ടു. പ്ലസ് വണ്ണിലൊക്കെ നിങ്ങൾ എന്താ 22 ചാപ്റ്റർ പഠിച്ചിട്ട് ഇരുവളാ, നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ടുവിലെത്തുമ്പോൾ വെറും 16 ചാപ്റ്ററേ ഉള്ളൂ. പിന്നെ ലാബും ഉണ്ട്, നിങ്ങളൊന്നും അറിയണ്ട, ലാബൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യണോടുകൂടി നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം മാർക്ക് വാങ്ങാൻ പറ്റിയ വിഷയമാണ് ബയോളജി. നന്നായിട്ടൊന്ന് മനസ്സിരുത്തി നോക്കുക, എ പ്ലസ് ഒരു സബ്ജക്റ്റിന് എ പ്ലസ് ഉറപ്പിക്കുക അപ്പൊ തന്നെ. അതുപോലെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടുമല്ലോ, സിമ്പിൾ അല്ലേ. പിന്നെ ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിരുന്ന് കൂടുതൽ സമയം അതിലേക്ക് സ്പെൻഡ് ചെയ്യുക. പിന്നെ ഇതിന് എടുക്കുന്ന ദിവസം അന്നൊന്ന് പഠിച്ചു പോയാൽ മതി, വേറെ അത് കൂടുതലൊന്നും നിങ്ങൾ ചെയ്യണ്ട. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ബയോളജിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതി. പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ആകെ 16 ചാപ്റ്റേഴ്സ്, മൊത്തം 5 യൂണിറ്റ്. ഉറപ്പായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്യാരണ്ടി തരാം എ പ്ലസ് പ്ലസ് ടു എക്സാമിന് കിട്ടിയിരിക്കും. ഓക്കെ, താങ്ക് യു.